ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുനിക് കിഡ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നമുക്ക് എങ്ങനെ കേക്കിൽ നല്ലപോലെ ഐസിങ് ചെയ്യാം, അതേപോലെ തന്നെ ഷാർപ്പ് എഡ്ജ് എങ്ങനെയാണ് കിട്ടുന്നത്, അതിനുള്ള ടിപ്സ് എന്തൊക്കെയാണ്, പിന്നെന്താ നമ്മുടെ ഒരിക്കലും ഐസിങ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആവുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കേക്കിലാണ് നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊരു വാനില സ്പഞ്ചാണ്. 500 kg ആണ് ഇതിൻ്റെ വെയ്റ്റ്. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ 500 kg കേക്കിന് 1.5 കപ്പ് അളവിലാണ് നമുക്ക് വിപ്പിംഗ് ക്രീം വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഫിയോണയുടെ ആണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 1 kg ആണ്. പിന്നെ പ്രൈസ് 170 ആണ്. ചില കടയിലൊക്കെ 150 കിട്ടും. ഇത് ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു 1 kg വെച്ചിട്ട് നമുക്ക് ഏകദേശം 3 കേക്ക് വരെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെ സ്റ്റിഫായിട്ട് എടുക്കാന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫസ്റ്റ് ആദ്യത്തെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഏറ്റവും പതുക്കെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ക്രീമിൽ നിന്ന് ബബിൾസൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി തുടങ്ങുന്ന സമയത്ത് മാത്രം സ്പീഡ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് നമ്മുടെ ക്രീം എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന്. ക്രീം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ വെക്കുക. പിന്നെ ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്ന് വെച്ചാൽ ഒരു 1 അവർ മുമ്പ് നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 അവറിനുള്ളിൽ അത് നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടും. ആ മെൽറ്റായി കിട്ടിയതിന് ശേഷം കുറച്ചും കൂടെ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ആ ക്രീം ഒന്ന് തണുപ്പിച്ചെടുക്കുക. നമ്മൾ പുറത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ തണുപ്പൊക്കെ വിടും. അപ്പോൾ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സും കൂടെ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ക്രീം നല്ലപോലെ സ്റ്റിഫായിട്ടുണ്ട്. നമുക്കതൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് പാലറ്റ് നൈഫ് എന്ന് പറയുന്നത്. ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് നമ്മൾ ഐസിങ് ചെയ്യാറുള്ളത്. പാലറ്റ് നൈഫ് പല സൈസിലുള്ളത് അവൈലബിൾ ആണ്. ഇതൊരു മീഡിയം സൈസാണ്, കാരണം നമുക്കൊരു 1 kg ഒരു 3 kg വരെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിലും ചെറുതുണ്ട്. ഇതിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നു 8 ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെയും സൈസ് ചെറുതായിട്ടും വലുതായിട്ടും ഇതിന് ഒരുപാട് വലുതായിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ളത് വെച്ചിട്ടാണ് ഏകദേശം ഒരു അപ് ടു 3 kg വരെ ഉള്ളത് ഈ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പാലറ്റ് നൈഫിന് എന്താണ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പകരം വയ്ക്കാൻ പറ്റിയത് നമ്മുടെ സ്റ്റീലിൻ്റെ സ്കെയിലാണ്. ഈ ഒരു സ്റ്റീലിൻ്റെ സ്കെയിൽ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പാലറ്റ് നൈഫ് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഒരു സ്റ്റീലിൻ്റെ സ്കെയില്. പിന്നെ ഇതാണ് സ്ക്രാപ്പർ എന്ന് പറയുന്നത്. നമ്മുടെ സൈഡ്സൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ട് ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്ക്രാപ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് 150 ആണ്. അപ്പോൾ ഇതിലും വില കുറഞ്ഞതും അവൈലബിൾ ആണ്. അപ്പോൾ അതേപോലുള്ളൊരു വേറൊരു സ്ക്രാപ്പറാണിത്. ഇത് വെച്ചിട്ട് നമ്മൾ വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചുറ്റും ഒരു ലൈൻസ് പോലെ വരും. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു 30 രൂപയാണ്. ഇതേപോലുള്ള ഒരു 3 സെറ്റാണ് എനിക്ക് കിട്ടിയത്. ഒരു 30-40 ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഈ 2 സ്ക്രാപ്പറും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് നമ്മുടെ ഡിസ്പോസിബിളിൻ്റെ പ്ലേറ്റ്. പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാനിതൊരു ഡെമോ കാണിച്ചു എന്നേ ഉള്ളൂ, കാരണം എൻ്റെ കയ്യിലൊരു ചെറിയ പ്ലേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ സെൻട്രലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ചെറിയ പ്ലേറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ശരിക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അത്രയും ചെറിയ കേക്ക് ആയിരിക്കണം. അപ്പോൾ എൻ്റെ കേക്ക് കുറച്ച് വലുപ്പം ഉള്ളതുകൊണ്ട് ഈ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് ഞാൻ ആദ്യം കാണിച്ചു തന്ന സ്ക്രാപ്പർ ഇതേപോലെ ഇതാകണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ചുകൂടെ വലിയ പ്ലേറ്റ് ആവുന്ന സമയത്ത്. പിന്നെ ഈ ഒരു ഡിസൈൻ, ഞാൻ രണ്ടാമത് കാണിച്ച സ്ക്രാപ്പറിൻ്റെ ഡിസൈൻ, നമുക്ക് കത്രിക വെച്ചിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്ലേറ്റ് മിക്ക സ്ഥലങ്ങളിലും എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ നമ്മുടെ സ്ക്രാപ്പർ ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ട് സ്ക്രാപ്പറും നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒരു പ്ലേറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇത്ര കുഞ്ഞു പ്ലേറ്റിൽ ചെയ്യരുത്. അത്യാവശ്യം നമ്മൾ വലിയ പ്ലേറ്റ് കിട്ടുമല്ലോ, അതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമുള്ളതാണ് നൂറിൻ്റെ 34 നമ്പർ ടിപ്പ്. നമുക്ക് ഐസിങ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിനൊക്കെ ഇത് കുറേ ഹെൽപ്പാവും. കാരണം ഇങ്ങനെ നമുക്ക് സൈഡ്സിലൊക്കെ ഐസിങ് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ലെവലായിട്ട് ഐസിങ് ചെയ്ത് കിട്ടാനും ഈ ഒരു 100-ൻ്റെ നോസിൽ ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഇതിൽ കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഐസിങ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മുടെ ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു കേക്ക് ബോർഡ് വയ്ക്കുക. എന്നിട്ട് ഐസിങ് കുറച്ച് ആ ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐസിങ് ആണ്. അപ്പോൾ കുറച്ച് ബാലൻസ് വന്നു, അത് ഞാൻ ഇതിൽ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ സ്പഞ്ചിൻ്റെ ലെയറ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ലെയറ് തെന്നി പോകാണ്ടിരിക്കാനാണ് നമ്മൾ കേക്ക് ബോർഡുമേൽ കുറച്ച് ഐസിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒരുപാട് എന്താ പറയുക, വിടർന്ന് പോവും. നമ്മൾ ഇനിയും ഇനിയും അതിൻ്റെ മുകളിൽ കേക്ക് വയ്ക്കുന്ന സമയത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ ആവും. അപ്പോൾ ഒരുപാട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യേണ്ട, എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് നനഞ്ഞിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചെറിയൊരു പോർഷൻ ഐസിങ് അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം അതൊരു കവർ ചെയ്യാൻ പാകത്തിനുള്ള ഐസിങ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് നോക്കുക. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വേണ്ടിയ ഭാഗത്ത് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ സ്പാച്ചുല വെച്ചിട്ട് ഇതിടാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് സ്പാച്ചുല വെച്ചിട്ട് പെട്ടെന്ന് കഴിയും, അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ 100-ൻ്റെ 34 നമ്പർ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റഭാഗത്ത് ജസ്റ്റ് ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് റൗണ്ടിലൊന്ന് വരച്ചു കൊടുത്താലും മതി. എന്നാലും നമുക്ക് പെട്ടെന്ന് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നോസിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി പെട്ടെന്നാവും. പിന്നെ എനിക്കിതാണ് എളുപ്പം, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഐസിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കുക, നല്ലപോലെ കേക്കിന് മുകളിൽ നോക്കുക. ഈ കേക്കിൻ്റെ ഏതെങ്കിലും ഭാഗം ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടെന്നെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഐസിങ് ചേർത്തിട്ട് ആ ഭാഗം ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വേണം അടുത്ത ലെയർ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് എല്ലാം ഐസിങ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഭാഗം താഴ്ന്നും ഒരു ഭാഗം പൊങ്ങിയിരിക്കും. അപ്പോൾ ശരിക്കും ഐസിങ് ചെയ്തിട്ട് ഒന്ന് താഴ്ന്നിരുന്ന് നോക്കുക. എന്നിട്ട് നമ്മുടെ ഐസിങ് റെഡി അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടെ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയറിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് വെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ലെയറിലും ഇതേപോലെ തന്നെ ചെയ്യുക. പിന്നെ ചിലർ ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ഷുഗർ സിറപ്പിന് പകരം എന്താണ് ഉപയോഗിക്കുകയെന്ന്. ഷുഗർ സിറപ്പിന് പകരം നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് രീതിയിൽ നമുക്കിത് വെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഷുഗർ സിറപ്പ്. അതുകൊണ്ടാണ് എല്ലാവരും ഷുഗർ സിറപ്പ് തന്നെ കേക്കിലോട്ട് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഷുഗർ സിറപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ഷുഗർ കേക്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സദാ പാൽ മാത്രം വെച്ചിട്ട് നിങ്ങൾക്കിത് വെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ പാലും കണ്ടൻസ്ഡ് മിൽക്കുമാണ് പിന്നെ ചേർക്കാറുള്ളത്. ചിലർ വൈൻ ചേർക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുന്നതാണ്. പ്ലം കേക്കിലൊക്കെ നമ്മൾ ചേർക്കുന്നത് പോലെ. അപ്പോൾ ഷുഗർ സിറപ്പിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും ഇതേപോലെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ലെയർ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഇത്ര കട്ടിയിൽ നമ്മൾ ഐസിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മേലെ ഭാഗത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർക്കുമ്പോൾ നമ്മൾ രണ്ട് ലെയറിലും ചേർത്ത് അത്ര ചേർക്കേണ്ട, അതിൽ കുറച്ച് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ബിഗിനേഴ്സ് എന്തായാലും ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഐസിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുക. അതാകുമ്പോൾ നമുക്ക് കേക്കിൽ ഒന്നും കൂടെ ഫിനിഷിംഗ് ഉണ്ടാവും. പിന്നെ സൈഡ്സിലും അതേപോലെ തന്നെ കുറച്ച് പാലറ്റ് നൈഫിൽ ക്രീം ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി.
ഇതിപ്പോൾ കറം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 30 മിനിറ്റെങ്കിലും മിനിമം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഈ ഒരു വൈറ്റിൻ്റെ മുകളിൽ വേറെ ഏതെങ്കിലും കളർ വെച്ചിട്ടാണ് ഇനി അടുത്ത ഐസിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രം കോട്ട് ഇതിലും തിന്നായിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മേലെ വരുന്ന കളറ് ഈ ഒരു വൈറ്റിലേക്ക് സ്പ്രെഡായിട്ട് കളർ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ശരിക്കുള്ള ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 100-ന്റെ 34 നമ്പർ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. തല തിരിച്ച് വേണം, ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ വേണം ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ എല്ലാ ഭാഗത്തും ഒരു കോട്ടിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മേലെ പാലറ്റ് നൈഫോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്കെയിലോ വെച്ചിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു തിൻ ലെയർ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ക്രം കോട്ട് ചെയ്ത് കാരണം ഒരുപാട് വലിയ ലെയറായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒരൊറ്റ കോട്ട് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഐസിങ് ചെയ്യുന്ന സമയത്ത് എക്സസ് ആയിട്ട് വരുന്ന വിപ്പിംഗ് ക്രീം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതേപോലെ ഐസിങ് ചെയ്തെടുക്കുക. പിന്നെയും എക്സസ് ആയിട്ട് വരുന്നതിനെ ഇതേപോലെ താഴേക്കാക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മേലെ ഭാഗത്ത് ഐസിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് എക്സസ് ആയിട്ട് വരുന്നതിന് ഇതേപോലെ പാലറ്റ് നൈഫ് വളരെ ചെറുതായിട്ട് ഒന്ന് വളരെ തിന്നാക്കിയിട്ടൊന്ന് മേലെ കൂടെ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോഴും നമ്മുടെ പാലറ്റ് നൈഫിൽ ചെറിയ രീതിയിൽ വിപ്പിംഗ് ക്രീം ഉണ്ടാവും. അത് തുടച്ച് കളഞ്ഞിട്ട് വേണം അടുത്ത് ഇതേപോലെ നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ വട്ടം സ്ക്രാപ്പ് ചെയ്യുമ്പോഴും ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ക്ലീൻ ആക്കിയിട്ട് വേണം അടുത്ത സ്ക്രാപ്പ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ലൈൻസ് ഉണ്ടാവും. ഇനി നമുക്ക് സൈഡ്സ് കവർ ചെയ്ത് കൊടുക്കാം. സൈഡ്സും അതേപോലെ 100-ന്റെ ടിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സൈഡ്സിൽ ഒരുപാട് ക്രീം കൊടുക്കണ്ട, 2 വട്ടം അതൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അത്ര ക്രീമിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് സ്ക്രാപ്പറിന് പകരം ഞാനിതാണ് ഉപയോഗിക്കല്. ഇതേപോലെ ഒരു കാർഡ് അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന കാർഡ് എടുത്താലും മതി. അതാകുമ്പോൾ കുറച്ചുകൂടെ ഒന്നും കൂടെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ വരച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രാപ്പറിനേക്കും ഒന്നും കൂടെ ഈസി ആയിട്ട് നമുക്കിത് സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും. പക്ഷേ നമ്മളൊരു 2-3 പ്രാവശ്യം അങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുത്താലേ അതിനുള്ള ഹോൾസൊക്കെ നല്ലപോലെ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിട്ട് ഒരു വൃത്തിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 1 പ്രാവശ്യം നമ്മൾ സ്ക്രാപ്പ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. 2-3 പ്രാവശ്യം ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ക്രാപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെ ഹോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഇതാണ് ഞാൻ ഐസിങ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ചെയ്ത കേക്കിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.